ഇബ്രാഹിം നബി അലി ഇസ്ലാം പണ്ട് പ്രഖ്യാപിച്ചതായ ആ കലിമയെ ആ തൗഹീദിന്റെ വചനത്തെ പലർക്കും കേൾക്കാൻ തന്നെ വെറുപ്പുള്ളതായ വചനത്തെ എന്തു ചെയ്തു രാമത്തെ നാള് വരെ അവർക്ക് ശേഷം ശേഷിക്കുന്ന കലിമിയാക്കി നാം മാറ്റി ആ ആ കലിമയാണ് ഈ മൂസേക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഇബ്രാഹിമിന് ശേഷം അപ്പോൾ മഹാനായ മൂസ പറഞ്ഞു പറഞ്ഞുപോലോ അല്ലയോ റബ്ബേ ലോകത്തിൽ എല്ലാവരും ചെല്ലുന്ന പദമാണല്ലോ ഇത് ഞാൻ ചോദിച്ചത് ആർക്കും കൊടുക്കാത്തത് കൊടുക്കണമെന്നല്ലേ അപ്പോൾ അത് മറുപടി എന്തായിരുന്നു നിനക്കറിയാമോ മൂസ നിനക്കറിയുമോ മൂസ ഈ കലിമ ലോകത്തിലുള്ള സാറുവതും ഞാനല്ലാത്ത ഞാനല്ലാത്ത അതിലുള്ള സാർവ അഡംബരങ്ങൾ സാർവ സുഖങ്ങൾ സാർവ എല്ലാം അതിലുള്ള സാധനങ്ങൾ മുഴുവനും അതിലുള്ള ജിന്നുകളും അതിലുള്ള ഇൻസുകളും എല്ലാം ഒരു തുലാസിൻ്റെ തട്ടിൽ കയറ്റി വെക്കുകയും എന്നിട്ട് മറ്റേ തട്ടിൽ തട്ടില്ല ഇലാ ഇല്ലെന്ന വെക്കുകയും ചെയ്താൽ മാലത്തി ബിഹിന്ന മൂസ അതാണ് നിങ്ങൾക്ക് ഞാൻ സെലക്ട് ചെയ്ത് തന്നത് ഈ കെലിമത്തോ തൗഹീദിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നാം ലോകം പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് മനസ്സിലാക്കാത്തതുണ്ടതുപോലും മനസ്സിലാക്കാത്തത് ലോകത്തിൽ ഞങ്ങളാണ് ബഹുഭൂരിപക്ഷം എന്ന് കൂട്ടി ഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ജീവിതം ഇതിനെതിരെ എതിരാണ് അവർ ലായിലാഹ ഇല്ലെന്ന് അംഗീകരിക്കാത്തവരാണ് അവർ ലായിലാഹ ഇല്ലെന്ന് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ നാം അവർ പറയുന്ന യേശു ക്രിസ്തുവിനെ നാം പറയുന്ന ഈസനബേലി ഇസ്ലാമിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ദൈവത്തിൻ്റെ ഒരു ഭാഗമാക്കി ഗണിക്കുന്നു അവരുടെ ഉമ്മയെയും അതുപോലെ തന്നെ ലായ്ലാഹ ഇല്ലേക്ക് വിരുദ്ധ വിരുദ്ധമായി വിപരീതമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ മേഖലകളിൽ ജീവിക്കുന്ന ചൈനയിലട ചൈനയിലടക്കം ജീവിക്കുന്ന ജപ്പാനിലടക്കം ജീവിക്കുന്ന പുരോഗതി പ്രാപിച്ചു പ്രാപിച്ചവരാണെന്ന് കൊട്ടിഘോഷിക്കുന്ന വിഭാഗം ഇപ്പോൾ പൂജിക്കുന്നതും ആരാധിക്കുന്നതും ലൈലാഹ ഇല്ലേക്ക് വിപരീതമാണ് അതുകൊണ്ട് അത്രയും പ്രധാനം അർഹിക്കുന്ന ലാ ഇലാഹ ഇല്ലയാണ് ഇല്ലല്ലയുടെ ഉടമയാണ് മുസ്ലിം ആയതുകൊണ്ട് ആ മുസ്ലിമിനെ അള്ളാഹു ഹുസ്ബാൻ തല തുല്യപ്പെടുത്തുന്നത് സുന്ദരമായൊരു വൃക്ഷത്തോടുകൂടി വൃഷത്തോടാണ് ആ വൃക്ഷമായി നാം മാറുകയാണെങ്കിൽ ആ വൃക്ഷം എപ്പോഴും തലപൊക്കി നിൽക്കുന്ന വൃക്ഷമായതുകൊണ്ട് തന്നെ ആ വൃക്ഷത്തെ തകർത്താൻ ആർക്കും സാധിക്കുന്നതല്ല അത് തലപൊക്കി നിൽക്കുന്നതായതു തന്നെ ആ വൃക്ഷത്തെ ആ വൃക്ഷത്തിൻ്റെ ഉടമകളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതല്ല അല്ലെങ്കിൽ ആ വൃക്ഷത്തിനെ തന്നെ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നേരിട്ട പ്രയാസം എന്താണ് ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല സ്റ്റേജുകളിൽ പരിചയമില്ല മുപ്പത്തഞ്ച് കൊല്ലം ദേവത്ത് നടത്തിയെന്ന് പറയുന്ന വ്യക്തി തന്നെ ഇസ്ലാമനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയപ്പോൾ തൗഹീദ് എന്നുള്ള പതൻ തന്നെ ഖുർആാനിൽ ഇല്ല എന്ന് പുസ്തകം എഴുതേണ്ട ഗതി കേട്ട് വന്നത് എന്തുകൊണ്ടാണ് ഈ മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം കേട്ടതായ ക്ലാസ്സിൽ എന്താണ് ലാ ഇലാഹ ഇല്ല എന്നത് പഠിപ്പിച്ചിട്ടില്ല മനസ്സിലായോ മനസ്സിലായോ പുസ്തകം എൻ്റെ കൂടെ ഉണ്ട് രണ്ട് ദിവസം മുമ്പ് എനിക്ക് സമർപ്പിക്കപ്പെട്ട പുസ്തകമാണ് തൗഹീദ് എന്നുള്ള വചനം തന്നെ ഖുർആാനിൽ ഇല്ല എന്ന് മൂപ്പര് പുസ്തകത്തിലെഴുതാണ് അപ്പം ഞാനത് കൊണ്ട് കഴിഞ്ഞ രാത്രി എന്ത് പറഞ്ഞു ആട്ടുന്നാൾ ആട്ടണം നെയ്യുന്നാൾ നെയ്യണം വീനിൻ്റെ കാര്യം എല്ലാവരും ഏറ്റെടുക്കാൻ നിൽക്കരുത് വീനിൻ്റെ പേരിൽ എല്ലാവരും പുസ്തകം എഴുതരുത് വീനിൻ്റെ പേരിൽ പുസ്തകം എഴുതേണ്ടത് പണ്ഡിതന്മാരായിരിക്കണം ആഴത്തിൽ അവൻ ചർച്ച ചെയ്യുന്ന വിഷയത്തെ ആഴത്തിൽ ഖുർആാനിലൂടെ സുന്നത്തിലൂടെ സലഫസാലേഹിങ്ങളുടെ ജീവിതത്തിലൂടെ പഠിച്ചാളായിരിക്കണം അല്ലാത്തവരത് നില്ക്കരുത് കാരണം പരലോകത്തില പിടികൂടും നിന്നോട് ആര് പറഞ്ഞു എൻ്റെ മതത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഞാനിറക്കിയ മതം ഞാൻ ഏൽപ്പിച്ചവരാണ് പറയേണ്ടത് നീയല്ല പറയേണ്ടത് നീ നീ ജാഹിലാണ് നിനക്ക് എന്താണ് എന്ന് പറയുന്നത് അനുവദിക്കാത്തത് ഞങ്ങളെ നീയാണ് എന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് മോപ്പറിയുടെ പുസ്തകത്തിൽ തഹും നിങ്ങൾ അവരോട് ചോദിച്ചാൽ ും അവരാരാണ് സിഷ്ടിച്ചത് എന്നത് നിങ്ങൾ അവരോട് ചോദിക്കുക എന്നാൽ അവർ പറയുന്നതാണ് അവർ പറയും എന്ന് അല്ലയാണ് എന്ന് പറയും ആര് പറയും മക്കാര് പറയൂ എന്നാണ് കോടാൻ പറയുന്നത് മൂപ്പര് പറയാണ് മക്കാർക്ക് അവരല്ല സിഷ്ടിച്ചു എന്നതിലാ വിശ്വാസമില്ലാത്തത് ആ സുബഹാന ഞാൻ പറഞ്ഞു വരുന്നത് കെളിമത്തോടെ ഇത് പഠിപ്പിക്കേണ്ട കാല കാലഘട്ടമല്ലാത്ത ചുറ്റുപാടല്ലാത്ത നാടല്ലാത്ത അവസ്ഥയല്ലാത്ത അന്തരീക്ഷമല്ലാത്ത ഒരു സ്ഥലം എവിടെയുണ്ട് ജയിലിലാണ് യൂസുഫ് ജയിലില് യൂസുഫ് ആ ഊഫറിയുടെ കൂട്ടുകാരിക്കാവാനാണ് ഒരു മനുഷ്യൻ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസപ്പെടുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെക്കിനാവണ്ടോണ്ടിരിക്കും അല്ലേ അതിങ്ങനെ ഓർക്കും ഓർക്കുമ്പോൾ അത് ഓർങ്ങാൻ കിടന്ന അതന്നെ കാണും അല്ലേ വിസ ക്യാൻസൽ ക്യാൻസലായി പോകുമെന്ന പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യാബാണിലൊക്കെ വിസ ക്യാൻസൽ ആവരായിരിക്കും അല്ലേ അങ്ങനെ ബേജാറിലും ഇവരിയ്ക്കാണ് അപ്പോൾ അവർ ബേജാർ പറഞ്ഞു എന്ന് കുറാൻ പറയാണ് സൂറത്ത് യൂസുഫ് ബേജാർ പറയുമ്പോൾ അവരത് കേട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ലയത്തി നോക്കൂ അങ്ങനെയാണ് ഏത് അറിയാത്തവരോട് അറിയണമെന്ന് നമുക്ക് നിർബന്ധമുള്ളവരോട് ശിർക്കും എന്താണെന്ന് മനസ്സിലാക്കാത്തവരോട് ചർച്ച ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ സബ്ജക്റ്റിലേക്ക് കടക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചതാണ് ഏത് ഏഹ് നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയെന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ മറുപടി നൽകും എനിക്ക് എൻ്റെ രക്ഷിതാവായ ഞാൻ ആരെയും ആരാധിക്കുന്ന റബ്ബ് പഠിപ്പിച്ചതാണത് റൂട്ടിലേക്ക് കടന്നു ഏത് വഴിയിലേക്ക് കടന്നു ആ ഇന്നീ തറത്തുമില്ല തക്കില്ല അവാഹുന മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത വിഭാഗമുണ്ടല്ലോ അവരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ അവരുടെ കൂടെയല്ല അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ആ റബ്ബ് എനിക്ക് മറുപടി നൽകിയിട്ടുമുണ്ട് ആ മറുപടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ചാൻസ് ഉപയോഗപ്പെടുത്താണ് എവിടെ ചാൻസ് കിട്ടി ജയിലിലാണെങ്കിൽ ജയിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ കടയിലാണെങ്കിൽ കടയിൽ എവിടെയാണെങ്കിലും ചാൻസ് കിട്ടുന്ന സ്ഥലത്തെല്ലാം അത് ഉപയോഗപ്പെടുത്തണം അതാണ് ഇന്ന് മക്കായി മാമ പറയുന്നത് ഇന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യേണ്ട സബ്ജെക്ട് അല്ല പലരും ചർച്ച ചെയ്യുന്നത് അത് കാരണത്താൽ തന്നെ ജാഹ്ലീങ്ങൾ വളരെയാണ് ജാഹ്ലീയങ്ങൾ ബഹുബുഭൂരിപക്ഷമാകുകയാണ് വോട്ടെടുപ്പ് വരികയാണെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക ഒരു വോട്ടെടുപ്പ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ജീവിക്കുന്ന നാട്ടിൽ നടന്നാൽ എന്ത് സംഭവിക്കും ആർക്ക് കിട്ടും അവർക്ക് പള്ള പള്ള നിറയ നിറക്കാൻ പറ്റുന്ന പാർട്ടിക്ക് വോട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന പാർട്ടിക്ക് ജീവിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്ക് വോട്ട് എന്നല്ലാതെ വല്ലരും ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് തന്നാൽ ഈ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ നടപ്പാക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ വോട്ട് കിട്ടോ ഇല്ല കാരണം ഇതാണ് ഇവിടെ നടപ്പാക്കേണ്ടത് എന്ന ലായിലാഹ ഇല്ലെന്ന അർത്ഥം പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടുമില്ല കുത്തുമയിലും പറയൂല ക്ലാസ്സിലും പറയൂല സബ്ജക്റ്റിലും പറയില്ല പഠിപ്പ്